ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശയും ചട്നി ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രണ്ട് തരം ചട്നികളുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുളക് പൊടി ചേർത്തിട്ടുള്ള ചുമല ചട്നിയും അതുപോലെ തന്നെ കാന്താരി മുളക് വെച്ചിട്ടുള്ള വെള്ളച്ചട്നിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ വെള്ളച്ചട്നിക്ക് വേണ്ടിയിട്ട് കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കാന്താരി ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാന്താരി ആയാലും പച്ചമുളക് ആയാലും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരകല്ലിൽ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാവും കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ കപ്പിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള കാന്താരി മുളകും അതുപോലെ ചുവന്നുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. പിന്നെ അരച്ചെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ടായാലും വെള്ളം ചേർക്കാതെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നി റെഡിയാക്കുമ്പോൾ അതിലേക്ക് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി മുളകാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്ന് രണ്ട് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മൾ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് തേങ്ങ ഇങ്ങനെയുള്ളത്. ഇനി നമ്മൾ തേങ്ങ അരച്ചെടുത്താൽ മിക്സിയുടെ കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ചാൽ മതിയാവും. അതിനുശേഷം ഞാൻ ഒരല്പം കൂടി വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. അപ്പോഴേക്കും തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറും. ഇത് തിളയ്ക്കാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്തത് പാകത്തിനാണ്. അതും കൂടി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളച്ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചുമല ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഇനി നമ്മൾ ചുമല ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നാലഞ്ചല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയല്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ കപ്പിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ ചുമല ചട്നിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ടായിരുന്നു അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്നി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കാണ് നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് അരച്ചെടുത്ത മിക്സിയുടെ കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് തിളച്ച് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഇത് അരച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചുമല ചട്നിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചട്നിയും വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു ചുമല ചട്നി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർത്തരക്കുന്നതിന് പകരം വറ്റൽമുളക് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ വെള്ളച്ചട്നിയിൽ ഞാനിപ്പോൾ കാന്താരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാന്താരി മുളകിന് പകരം പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ചട്നിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി നമുക്ക് ദോശയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നന്നായി ചൂടായി നിൽക്കുന്ന ദോശത്തവയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശമാവ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ദോശയും ചട്നിയും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.